गुड ईवनिंग एवरी वन इन या डिस्कस अग्रिकल्चरल ऑफिसर एग्जाम कुछ एम सी क्यूस फर्स्ट क्वेश्चन राइस इन्फ्लोरेसेंस हास गॉट डैश स्टेमेंस ऑप्शन ए टू ऑप्शन बी फोर ऑप्शन सी फाइव एंड ऑप्शन डी सिक्स राइस इन्फ्लोरेसेंस एत्र स्टेमेंस करेक्ट आंसर ऑप्शन डी सिक्स स्टेमेंस राइस इन्फ्लोरेसेंस अड़ क्वेश्चन पुसा टू नॉट नाइन इज ए वैरायटी ऑफ ऑप्शन ए मस्टर्ड ऑप्शन बी ग्राम ऑप्शन सी लेंटिल एंड ऑप्शन डी शुगर केन पुसा टू नॉट नाइन एंदिन्दे वैरायटी आना करेक्ट आंसर ऑप्शन बी ग्रामिन्दे वैरायटी आना पुसा टू नॉट नाइन അടുത്ത ക്വസ്റ്റ്യൻ ദ ഷെല്ലിംഗ് പെർസെൻറ്റേജ് ഓഫ് ഗ്രൗണ്ട് നട്ട് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദ ഷെല്ലിംഗ് പെർസെൻറ്റേജ് ഓഫ് ഗ്രൗണ്ട് നട്ട് ഓപ്ഷൻ എ 75% ഓപ്ഷൻ ബി 55% ഓപ്ഷൻ സി 35% ആൻഡ് ഓപ്ഷൻ ഡി 15% അപ്പോൾ ഗ്രൗണ്ട് നട്ടിൻ്റെ ഷെല്ലിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 75% ആണ് അടുത്ത ക്വസ്റ്റ്യൻ റെഡനിങ് ഓഫ് ലീവ്സ് ഇൻ കോട്ടൺ ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ മഗ്നീഷ്യം ഓപ്ഷൻ ബി അയൺ ഓപ്ഷൻ സി ബോറോൺ ആൻഡ് ഓപ്ഷൻ ഡി സിങ്ക് കോട്ടൺ ലീവ്സിൽ ഉണ്ടാകുന്ന റെഡനിങ് എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് കോട്ടൺ ലീവ്സിൽ റെഡനിങ് ഉണ്ടാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഷേഡ് ലവിംഗ് പ്ലാന്റ്സ് ആർ റെഫേർഡ് ആസ് ഓപ്ഷൻ എ ഹെട്രോഫൈറ്റ്സ് ഓപ്ഷൻ ബി സിയോഫൈറ്റ്സ് ഓപ്ഷൻ സി മീസോഫൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഷെയ്ഡ് ലവിംഗ് പ്ലാന്റ്സിനെ എന്താണ് വിളിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സയോഫൈറ്റ്സ് എന്നാണ് ഷെയ്ഡ് ലവിംഗ് പ്ലാന്റ്സിനെ വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിൽട്ട് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഓഫ് ചിക്ക് പിഇസ് ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിൽട്ട് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഓഫ് ചിക്ക് പിഇസ് ഓപ്ഷൻ എ കെ 850 ഓപ്ഷൻ ബി പുസ 362 ഓപ്ഷൻ സി പുസ 375 ആൻഡ് ഓപ്ഷൻ ഡി പന്ത് 114 അപ്പോൾ ചിക്ക് പിയുടെ വിൽഡ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പുസ 362 ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ മൾട്ടിജേം സീഡ് ഫൗണ്ട് ഇൻ വിച്ച് ക്രോപ്പ് ഓപ്ഷൻ എ ഷുഗർ കെയിൻ ഓപ്ഷൻ ബി കോട്ടൺ ഓപ്ഷൻ സി സൺഫ്ലവർ ആൻഡ് ഓപ്ഷൻ ഡി ഷുഗർ ബീറ്റ് മൾട്ടിജേം സീഡ് ഇവയിൽ ഏതിലാണ് കാണപ്പെടുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഷുഗർ ബീറ്റിലാണ് മൾട്ടിജേം സീഡ് കാണപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പ്ലാന്റ് ഗ്രോയിങ് അണ്ടർ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻസ് ആർ കോൾഡ് ഓപ്ഷൻ എ ഗ്ലൈക്കോഫൈറ്റ്സ് ഓപ്ഷൻ ബി എഫിമെറാൽസ് ഓപ്ഷൻ സി ഹാലോഫൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി മീസോഫൈറ്റ്സ് പ്ലാന്റ്സ് ഗ്രോയിങ് അണ്ടർ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ഹാലോഫൈറ്റ്സ് ഹാലോഫൈറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലീഫ് പ്രൈമിംഗ് ഹാർവെസ്റ്റിംഗ് ടെക്നിക് ഈസ് ഡൺ ഇൻ ഓപ്ഷൻ എ ടുബാക്കോ ഓപ്ഷൻ ബി ചിക്ക് പി ഓപ്ഷൻ സി ഷുഗർ കെയിൻ ആൻഡ് ഓപ്ഷൻ ഡി പൊട്ടാറ്റോ ലീഫ് പ്രൈമിംഗ് ഹാർവെസ്റ്റിംഗ് ടെക്നിക് ഇവയിൽ ഏതിലാണ് ചെയ്യുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ടുബാക്കോയിലാണ് ലീഫ് പ്രൈമിംഗ് ഹാർവെസ്റ്റിംഗ് ടെക്നിക്ക് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബ്രൗൺ മാനുവറിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻ എ ബ്രിൻചാൾ ഓപ്ഷൻ ബി കോട്ടൺ ഓപ്ഷൻ സി റൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഷുഗർ കെയിൻ ബ്രൗൺ മാനുവറിംഗ് ഇവയിൽ ഏതിലാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റൈസിലാണ് ബ്രൗൺ മാനുവറിംഗ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കോഴ്സ് ഗ്രെയിൻസ് ആർ കോൾഡ് ഇവയിൽ ഏതിനെയാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മില്ലറ്റ്സ് ഓപ്ഷൻ ബി സെറിയൽസ് ഓപ്ഷൻ സി പൾസസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ അപ്പോൾ കോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത് മില്ലറ്റ്സിനെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മില്ലറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് സൺഫ്ലവർ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സൺഫ്ലവറിൻ്റെ ഫസ്റ്റ് ഹൈബ്രിഡ് വെറൈറ്റി ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ബി എസ് എച്ച് വൺ ഓപ്ഷൻ ബി എച്ച് ബി വൺ ഓപ്ഷൻ സി ബി എസ് എച്ച് ടെൻ ആൻഡ് ഓപ്ഷൻ ഡി സി എസ് എച്ച് വൺ അപ്പോൾ സൺഫ്ലവറിൻ്റെ ഫസ്റ്റ് ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബി എസ് എച്ച് വൺ ആണ് സൺഫ്ലവറിൻ്റെ ഫസ്റ്റ് ഹൈബ്രിഡ് വെറൈറ്റി അടുത്ത ക്വസ്റ്റ്യൻ ഹൂ റിട്ടൺ ദ ബുക്ക് ഇറിഗേഷൻ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓപ്ഷൻ എ മൈക്കിൾ എ എം ഓപ്ഷൻ ബി സോൺകാർ എം എൽ ഓപ്ഷൻ സി വ്യാസ് ആൻഡ് ഓപ്ഷൻ ഡി മിസ്ട്രോൺ കെ പി അപ്പോൾ ഇറിഗേഷൻ തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന ബുക്ക് ആരാണ് എഴുതിയത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മൈക്കിൾ എ എം ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓപ്ഷൻ എ 1949 ഓപ്ഷൻ ബി 1939
ഓപ്ഷൻ സി 1929 ആൻഡ് ഓപ്ഷൻ ഡി 1959. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1929 ആണ്. ഡേറ്റ് ചോദിച്ചാൽ ജൂലൈ 16 ആണ്, ജൂലൈ 16, 1929. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡ് ഓഫ് പോളിനേഷൻ ഇൻ പാഡി. പാഡിയിൽ പോളിനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെൽഫ് പോളിനേഷൻ, ഓപ്ഷൻ ബി ക്രോസ് പോളിനേഷൻ, ഓപ്ഷൻ സി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സെൽഫ് പോളിനേറ്റഡ് ആണ് പാഡി. അടുത്ത ക്വസ്റ്റ്യൻ, സൊലാനിക ഈസ് ആൻ ഏർലി മെച്വറിംഗ് വെറൈറ്റി ഓഫ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ റൈസ്, ഓപ്ഷൻ ബി വീറ്റ്, ഓപ്ഷൻ സി മെയ്സ് ആൻഡ് ഓപ്ഷൻ ഡി ബാർലി. സൊലാനിക എന്തിൻ്റെ ഏർലി മെച്വറിംഗ് വെറൈറ്റി ആണ്? കറക്റ്റ് ആൻസർ വീറ്റിൻ്റെ വെറൈറ്റിയാണ് സൊലാനിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ഡൈക്കോട്ടിലോഡിനസ് സീഡ്. ഓപ്ഷൻ എ കാസ്റ്റർ, ഓപ്ഷൻ ബി മാംഗോ, ഓപ്ഷൻ സി റൈസ് ആൻഡ് ഓപ്ഷൻ ഡി പി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അലോയിങ് ദ ഫീൽഡ് ടു റിമെയിൻ വേക്കൻറ്റ് ഫോർ വൺ ഫുൾ സീസൺ ഈസ് കോൾഡ്. ഓപ്ഷൻ എ മോണോകൾച്ചർ, ഓപ്ഷൻ ബി ഫീൽഡ് ഫാലോ, ഓപ്ഷൻ സി ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഒരു സീസൺ, ഫുൾ സീസൺ ഫീൽഡ് വേക്കൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫീൽഡ് ഫാലോ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രൂട്ട്സ് വിച്ച് ഡെവലപ്സ് ഓൺലി ഫ്രം ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഓവറിയിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഫ്രൂട്ട്സിനെ എന്താണ് പറയുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? ഓപ്ഷൻ എ ട്രൂ ഫ്രൂട്ട്സ്, ഓപ്ഷൻ ബി അപ്പോമിക്ടിക് ഫ്രൂട്ട്സ്, ഓപ്ഷൻ സി പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫോൾസ് ഫ്രൂട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ട്രൂ ഫ്രൂട്ട്സ് ആണ്. ഓവറിയിൽ നിന്നും മാത്രം ഉണ്ടാകുന്ന ട്രൂ ഫ്രൂട്ട്സ് ആണ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, യെല്ലോ മൊസൈക് വൈറസ് ഇൻ ബ്ലാക്ക് ഗ്രാം ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. ഓപ്ഷൻ എ അഫിഡ്സ്, ഓപ്ഷൻ ബി വൈറ്റ് ഫ്ലൈസ്, ഓപ്ഷൻ സി ത്രിപ്സ് ആൻഡ് ഓപ്ഷൻ ഡി മൈറ്റ്സ്. ബ്ലാക്ക് ഗ്രാമിലുണ്ടാകുന്ന യെല്ലോ മൊസൈക് വൈറസ് എന്തുമൂലമാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വൈറ്റ് ഫ്ലൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ രാജേന്ദ്രൻ പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് ആറ്റ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പാട്ന, ഓപ്ഷൻ ബി പുസ ഓപ്ഷൻ സി പന്ത് നഗർ ആൻഡ് ഓപ്ഷൻ ഡി ഷിംല. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പുസയിലാണ്, ബീഹാർ ഡിസ്ട്രിക്റ്റ് ആണ്. സോറി, ബീഹാർ സ്റ്റേറ്റ് ആണ്, പുസയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ബ്ലൈൻഡ് ഹോയിങ് ഈസ് ഡൺ ഇൻ. ഓപ്ഷൻ എ വീറ്റ്, ഓപ്ഷൻ ബി ഷുഗർ കെയിൻ, ഓപ്ഷൻ സി മെയ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രൗണ്ട് നട്ട്. ബ്ലൈൻഡ് ഹോയിങ് ഇവയിൽ ഏതിലാണ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഷുഗർ കെയിനിലാണ് ബ്ലൈൻഡ് ഹോയിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്തത്, കോർക്കോറസ് കാപ്സിലാരിസ് ഇസ് എ സയൻറ്റിഫിക് നെയിം ഓഫ്. ഓപ്ഷൻ എ ജൂട്ട്, ഓപ്ഷൻ ബി കോട്ടൺ, ഓപ്ഷൻ സി ബീൻസ് ആൻഡ് ഓപ്ഷൻ ഡി അമരാന്തസ്. കോർക്കോറസ് കാപ്സുലാരിസ് എന്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജൂട്ടിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കോർക്കോറസ് കാപ്സുലാരിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇൻ ഗ്രേപ്പ്. ഓപ്ഷൻ എ സ്പാഡിക്സ്, ഓപ്ഷൻ ബി കാറ്റ്കിൻ, ഓപ്ഷൻ സി പാനിക്കിൾ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഗ്രേപ്പിലുള്ള ഇൻഫ്ലോറസൻസ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പാനിക്കിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെങ്കുർല ഈസ് എ വെറൈറ്റി ഓഫ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെങ്കുർല ഈസ് എ വെറൈറ്റി ഓഫ്. ഓപ്ഷൻ എ ആപ്രിക്കോട്ട്, ഓപ്ഷൻ ബി കാഷ്യൂനട്ട്, ഓപ്ഷൻ സി ഗുവാവ ആൻഡ് ഓപ്ഷൻ ഡി ആൽമണ്ട്. വെങ്കുർല എന്തിൻ്റെ വെറൈറ്റിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കാഷ്യൂനട്ടിൻ്റെ വെറൈറ്റിയാണ് വെങ്കുർല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.